കൃഷിയും കാലി വളർത്തുമൊക്കെയായി സ്നേഹനിധിയായ അമ്മയും നല്ലവനായ മകനും വളരെ പ്രയാസങ്ങളില്ലാതെ കാടിന് സമീപമുള്ള ആ കുടിലിൽ താമസിച്ചു. ചെറുതാണെങ്കിലും ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. മകൻ മുതിർന്നിരിക്കുന്നു. അവന് ചേർന്ന ഒരു പെൺകുട്ടിയെ കണ്ടെത്തണമെന്നതായിരുന്നു അമ്മയുടെ പ്രധാന ചിന്ത. അവനെയും തന്നെയും ഒരുപോലെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിക്കായി അവർ തിരക്കിട്ട അന്വേഷണത്തിലായിരുന്നു. വീട്ടിൽ വിറക് തീരാറായിരിക്കുന്നു. മഴുവുമെടുത്ത് മകൻ കാടിനുള്ളിലേക്ക് കടന്നു. ഉണക്ക മരങ്ങൾ തിരഞ്ഞ് തിരഞ്ഞ് അവൻ പതിയെ പതിയെ ഉൾക്കാട്ടിലേക്ക് കടന്നു. കാട്ടിൽ ദുഷ്ടസ്വഭാവവും മന്ത്രസിദ്ധിയുമുള്ള ഒരു സർപ്പം പാർത്തിരുന്നു. മഴുവുമായി കാട്ടിലേക്ക് കയറി വരുന്ന ആ ചെറുപ്പക്കാരനെയാവട്ടെ ഇന്ന് പറ്റിക്കൽ എന്ന് അവൾ തീരുമാനിച്ചു. തൻ്റെ മാന്ത്രിക ശക്തി കൊണ്ട് അവൾ സുന്ദരിയായ ഒരു യുവതിയുടെ രൂപം കൈവരിച്ചു. പക്ഷേ പാമ്പിൻ്റെ നാവ് തന്നെയായിരുന്നു അവൾക്കും ഉണ്ടായിരുന്നു. അത് അവൾ ഒരിക്കലും പുറത്തു കാണിച്ചില്ല. അച്ഛനും അമ്മയും മരിച്ചുപോയെന്നും സഹോദരനെ കൂട്ടി വിറകിനായി കാട്ടിൽ സഞ്ചരിക്കുമ്പോൾ അവനെ ഒരു സിംഹം പിടിച്ചെന്നുമൊക്കെ നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞ് അവൾ അവനെ വിശ്വസിപ്പിച്ചു. അവൻ അവളെ സ്വന്തം കുടിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവളുടെ സംസാരത്തിൽ എന്തോ പന്തികേട് അമ്മ മണത്തറിഞ്ഞു. അവർ മകനെ പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇക്കാര്യത്തിൽ അവൻ അമ്മയുടെ വാക്കുകൾ ചെവിക്കൊണ്ടതേയില്ല. തൊലിപ്പുറത്ത് എന്തോ അസുഖമുണ്ടെന്നും ശുദ്ധമായ പുതിയ മഞ്ഞ് പുരട്ടിയാൽ കുറയുമെന്ന് വൈദ്യൻ പറഞ്ഞെന്നും കള്ളം പറഞ്ഞ് നാഗകന്യക അമ്മയെ ഉയരമുള്ള പർവ്വതത്തിലേക്ക് മഞ്ഞ് ശേഖരിക്കാൻ വിട്ടു. വിജനമായ പർവ്വതത്തിൽ നിറയെ വഴുക്കലുകളായിരുന്നു. അവിടെ നനവിൽ നിന്ന് വഴുതി അവർ പാറക്കെട്ടുകൾക്കിടയിൽ വീണ് മരിക്കുമെന്ന് അവൾ വിചാരിച്ചു. പക്ഷേ മഞ്ഞുമായി അമ്മ സുരക്ഷിതയായി തിരിച്ചു വന്നു. ഐസ് മൂടിയ തടാകത്തിലേക്ക് മീൻ ശേഖരിക്കാൻ അവൾ അമ്മയെ വിട്ടു. അവിടെയും അമ്മ അപകടമില്ലാതെ തിരിച്ചെത്തി. പല പല വഴികൾ അവൾ ആലോചിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം മെലിഞ്ഞ് സുന്ദരിയായ ഒരു പെൺകുട്ടി വിറക് വിൽക്കാൻ വീടിനടുത്തെത്തി. അമ്മ അവളോട് വിറക് വാങ്ങി. കൂലിയായി പണം നൽകുന്നതിന് പകരം അവർ അവളുടെ കീറിയ ഉടുപ്പ് തയ്ച്ച് ശരിയാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അവൾക്ക് വലിയ സന്തോഷമായി. നാഗകന്യകയും മകനും പുറത്തുപോയ സമയത്ത് അവർ അടുപ്പ് കത്തിക്കാൻ തുടങ്ങി. അവൾ നൽകിയ വിറക് അടുപ്പിൽ വച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ചില പൊട്ടൽ ശബ്ദങ്ങൾ ഉയർന്നു. അടുക്കളയാകെ മഞ്ഞ നിറത്തിലുള്ള പുക വ്യാപിച്ചു. അതിൽ നിന്ന് 12 ഇത്തിരി കുഞ്ഞന്മാർ നൃത്തം ചെയ്യുന്നത് അമ്മ കണ്ടു. അവരുടെ കൈകൾ കുഞ്ഞു കുഞ്ഞു സംഗീതോപകരണങ്ങൾ വായിക്കുന്നുണ്ടായിരുന്നു. നൃത്തത്തിൽ ലയിച്ച് അമ്മ അവരുടെ വിഷമം കുറേശ്ശെ മറന്നു തുടങ്ങി. എന്നാലും ഇത്തിരി കുഞ്ഞന്മാർക്ക് എല്ലാം അറിയാമായിരുന്നു. അവർ അമ്മയ്ക്ക് 4 മാഗ്പി മുട്ടകൾ നൽകി. നോക്കൂ, ഇവ കോഴിമുട്ടകൾക്കൊപ്പം വിരിയിക്കാൻ വയ്ക്കൂ. ഇവ വിരിഞ്ഞു കഴിഞ്ഞാൽ ഇവയെ തിന്നാതിരിക്കാൻ നാഗകന്യക്ക് കഴിയില്ല. കാരണം ശരിക്കും അവൾ പാമ്പാണല്ലോ. കുഞ്ഞന്മാർ മുട്ടയും കൊടുത്ത് എങ്ങോ മറഞ്ഞു. അവർ പറഞ്ഞതുപോലെ മുട്ട വിരിഞ്ഞതോടെ കന്യകയുടെ നാവ് കൊതികൊണ്ട് പുറത്തു വന്നു. എങ്കിലും നിർഭാഗ്യമെന്ന് പറയട്ടെ, മകൻ അത് കണ്ടില്ല. മകൻ അമ്മയെ കുറ്റം പറഞ്ഞു. അമ്മയ്ക്ക് ഏതോ ദുർബോധം ബാധിച്ചിരിക്കുന്നുവെന്ന് അവൻ തീരുമാനിച്ചു. ഭൂതത്തിൻ്റെ കൈകളിലാണ് അമ്മ. അവർ ഈ കുടുംബം നശിപ്പിക്കും. അല്ലാതെ ഇപ്പോൾ മാഗ്പി മുട്ട എവിടെ നിന്ന് കിട്ടാനാണ് അമ്മയ്ക്ക്? അമ്മയെ ഇവിടെ നിർത്തുന്നത് ഒട്ടും സുരക്ഷിതമല്ല എന്ന് കരുതി അവൻ അമ്മയെ തള്ളിപ്പുറത്താക്കി. അമ്മ വേദനയോടെ വീട് വിട്ടിറങ്ങി. അവർ കാടിനുള്ളിലേക്കാണ് നടന്നത്. അവരുടെ ഭാണ്ഡത്തിൽ അപ്പോഴും കുറച്ച് വിറകുകൊള്ളികളുണ്ടായിരുന്നു. ആ പെൺകുട്ടി കൊടുത്ത വിറകുകൊള്ളികൾ. കൊടുങ്കാട്,
നേരം രാത്രിയായി. വന്യജീവികൾ ഉണ്ടാവും, അതിലവർക്ക് പേടിയില്ല. എങ്കിലും തണുപ്പ് മാറ്റാൻ അവർ വിറകുകൾ കൂട്ടിയിട്ട് അതിൽ തൻ്റെ ഭാണ്ഡത്തിലെ ചുള്ളികളും കൂടി ചേർത്തുകൊണ്ട് തീ കൊളുത്തി. ആ കാട് യഥാർത്ഥത്തിൽ ഒരു മാന്ത്രിക കാടായിരുന്നു. ഒരുപാട് മാന്ത്രിക ജീവികളും മന്ത്രവാദികളും താമസിക്കുന്നത്. ചുള്ളിക്കമ്പുകൾക്ക് തീ പിടിച്ചു. അന്നത്തേതുപോലെ പൊട്ടൽ ശബ്ദമുയർന്നു. അതിൽ നിന്ന് അന്നത്തേതുപോലെ തന്നെ മഞ്ഞ നിറത്തിലുള്ള പുക അവിടമാകെ വ്യാപിച്ചു. 12 ഇത്തിരിക്കുഞ്ഞന്മാർ നിരന്നു. അവർ വാദ്യങ്ങൾ മുഴക്കി, ഒന്നാന്തരം നൃത്തവും പാട്ടും. അല്പസമയം കഴിയുമ്പോഴേക്കും വേറെയും മന്ത്രവാദികൾ അമ്മയ്ക്കരികിൽ വന്ന് ഇരിപ്പായി. ഏതൊക്കെയോ വിചിത്ര ജീവികൾ ആ കാഴ്ച കാണാൻ നിരന്നു. അമ്മ മാന്ത്രികക്കാട്ടിലെത്തിയത് നാഗകന്യക അറിഞ്ഞിരുന്നു. അവിടെ കിടന്ന് അവർ പൊടിഞ്ഞില്ലാതാകുമെന്ന് അവൾ അതിയായി സന്തോഷിച്ചു. അത് ഒന്ന് നേരിൽ കാണണം. അവൾക്ക് കൊതിയായി. അവനെയും കൂട്ടി പലതും പറഞ്ഞ് അവൾ കാട്ടിലേക്ക് കുതിച്ചു. വല്ലാത്തൊരു വെളിച്ചം കാടാകെ പരന്നു. കാടിൻ്റെ അധിപനായ ഇത്തിരിക്കുഞ്ഞൻ എത്തിയിരിക്കുന്നു. 12 ഇത്തിരിക്കുഞ്ഞന്മാരും എല്ലാ വിവരങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ സഹായിക്കാം. അമ്മ വെറുതെയൊന്ന് കൈകൾ കൊട്ടു. അമ്മ ഉടൻ തന്നെ യുവതിയാകും. പിന്നെ മകനെയോ നാഗകന്യകയോ ഓർമ്മ പോലും ഉണ്ടാവില്ല. ജനിച്ച ഗ്രാമത്തിൽ പോയി സന്തോഷത്തോടെ ജീവിക്കാം മറ്റൊരാളായി. റെഡിയല്ലേ? അല്ല. ഞാൻ ഈ വിഷമം സഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് എൻ്റെ മകനെ മറന്ന് സുഖമായി ജീവിക്കണ്ട, അമ്മ പറഞ്ഞു. പെട്ടെന്ന് ചിലത് സംഭവിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സുഖം വേണ്ട എന്ന് അമ്മ ഉറക്കെ പറഞ്ഞതോടെ കാട് അപ്രത്യക്ഷമായി. അതിൻ്റെ മാന്ത്രികത നഷ്ടമായി. ഇത്തിരിക്കുഞ്ഞന്മാർ എങ്ങോ മറഞ്ഞുപോയി. തലവനും വിചിത്ര ജീവികൾ വെറും പാറക്കല്ലുകളായി മാറി. അതിനുമപ്പുറം വലിയ ഒരു കാര്യം നടന്നു. പാറയ്ക്ക് പിന്നിൽ കാഴ്ച കാണാൻ ഒളിച്ചിരുന്ന നാഗകന്യകയ്ക്കും അവളുടെ മാന്ത്രികത നഷ്ടമായി. അവൾ വെറുമൊരു പാമ്പായി മാറി. അതോടെ മകന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അവർ തിരികെ വീട്ടിലേക്ക് യാത്ര ആരംഭിച്ചു. വഴിയിൽ അവർ പഴയ വിറകുകാരി പെൺകുട്ടിയെ കണ്ടു. അമ്മ അവളുടെ കൈപിടിച്ചു. വരൂ, നീയാണ് ഇവന് വധു. കാര്യങ്ങൾ മാറി. അവർ വീണ്ടും സന്തോഷത്തിൻ്റെ ലോകത്തിൽ ഒന്നിച്ചെത്തി ജീവിച്ചു. കുഞ്ഞുങ്ങളെ, കള്ളം അങ്ങനെയാണ്. അത് ഒളിച്ചു വയ്ക്കാനാവും. പല സൂത്രങ്ങൾ വഴി കുറേ കാലമൊക്കെ അത് രഹസ്യമാക്കി വയ്ക്കാൻ നമുക്ക് കഴിയും. പക്ഷേ ഒരു ദിവസം അത് പുറത്തെറിയും. സത്യം മാത്രമായിരിക്കും അവസാനം വരെ ബാക്കിയുണ്ടാവുക. അതേ ജയിക്കും. ശുഭദിനം.